മത്സരം 90 മിനിറ്റും കഴിഞ്ഞ് എക്സ്ട്രാ ടൈമിലേക്ക്. സ്കോർ ബോർഡിൽ കേരള ബ്ലാസ്റ്റേഴ്സ് 1 ബംഗളൂരു FC 1. തുടർന്ന് കേരള ബ്ലാസ്റ്റേഴ്സിൻ്റെ ബോക്സിൽ ബംഗളൂരുവിൻ്റെ കൂട്ടാക്രമണം. ഒടുവിൽ തലനാരികയ്ക്ക് അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ട പന്തുമായി ഇംഗ്ലണ്ട് സ്ട്രൈക്കർ ഗാരി ഹൂപ്പർ. കളി കയ്യാൻ ഏതാനും സെക്കൻഡുകൾ ബാക്കി നിൽക്കെ അവിടെ നിന്ന് ഹൂപ്പറുടെ ത്രൂ ബോൾ എത്തുന്നത് മലയാളി താരം രാഹുൽ KP യിലേക്ക്. വിജയം മാത്രം മുന്നിൽ കണ്ടിറങ്ങിയ മത്സരത്തിൽ 23-ാം മിനിറ്റിൽ തന്നെ സിൽവയിലൂടെ ബംഗളൂരുവിൻ്റെ ആദ്യ ഗോൾ ബ്ലാസ്റ്റേഴ്സ് ഏറ്റുവാങ്ങുന്നു. ശേഷം ഉദാന്ത സിംഗിലൂടെയും സുനിൽ ഛേത്രിയിലൂടെയുമുള്ള തുടർ അറ്റാക്കുകൾ. കേരള ബ്ലാസ്റ്റേഴ്സ് പകച്ചുപോയ നിമിഷം. കളിക്കുന്നുണ്ടെങ്കിലും ഫൈനൽ തേർഡിൽ താളം കണ്ടെത്താതെ കേരളം തളരുന്ന കാഴ്ച. അർജന്റീനൻ പ്ലേമേക്കർ ഫഗുണ്ടോ പെരേരയെ മിസ് ചെയ്ത സമയം. പക്ഷേ 2-ാം പകുതിക്ക് ശേഷം കോച്ച് കിബു വിക്കുഞ്ഞ മറയ്ക്ക് പകരം ഇന്ത്യൻ താരം കുട്ടിയെ കൊണ്ടുവരുന്നു. പലരും മുഖം ചുളിച്ച സമയം. പക്ഷേ 73-ാം മിനിറ്റിൽ ഗാരി ഹൂപ്പറിൻ്റെ പാസിൽ കുട്ടിയെ ഗോളടിക്കുന്നു. കേരള ബ്ലാസ്റ്റേഴ്സ് 1 ബംഗളൂരു 1. കിബുവിൻ്റെ തീരുമാനം ശരിവെക്കുന്ന തരത്തിലുള്ള ഗോൾ. പക്ഷേ അതുകൊണ്ടൊന്നും ബംഗളൂരു അവരുടെ ആക്രമണം നിർത്തിയിരുന്നില്ല. പലപ്പോഴും ഗോൾ കീപ്പർ ആൽബിനോ ഗോമസ് ഒരു രക്ഷകനായി വന്നു. കളി സമനിലയെങ്കിലും ആയാൽ മതിയായിരുന്നു എന്ന് ആരാധകർ നിയച്ച സമയം. 90-ാം മിനിറ്റും കഴിഞ്ഞ് 5 മിനിറ്റിൻ്റെ എക്സ്ട്രാ ടൈമിൻ്റെ അവസാന ഭാഗത്തേക്ക് മത്സരം. ഇവിടെയാണ് ഗാരി ഹൂപ്പറിലേക്ക് ഒരു പന്ത് വരുന്നത്. ഒഴിഞ്ഞു നിൽക്കുന്ന റൈറ്റ് വിങ്ങിലുള്ള രാഹുൽ KP യിലേക്ക് ഹൂപ്പർ പന്ത് കൈമാറുന്നു. ഇടത് വിങ്ങിലുള്ള തൻ്റെ സഹതാരം റൺ ചെയ്യുന്നത് രാഹുൽ കണ്ടതാണ്. ആ 20-കാരനറിയാമായിരുന്നു ഞങ്ങൾക്ക് ഈ മത്സരത്തിൽ കിട്ടുന്ന അവസാന അവസരമാണിതെന്ന്. അവിടെയാണ് രാഹുലിൻ്റെ ആ കോൺഫിഡൻസ് നമ്മൾ കാണേണ്ടത്. പന്തുമായി ഒറ്റക്ക് കുതിക്കാൻ രാഹുൽ തീരുമാനിക്കുന്നു. ആ തീരുമാനമാണ് ഇന്ന് ബ്ലാസ്റ്റേഴ്സിന് ആ വിജയം നേടിക്കൊടുത്തത്.